നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് നമ്മളൊരു 7 ഡേ ചലഞ്ച് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ കുറേ ആളുകൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ഓരോ വീഡിയോസിലും ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വർക്കൗട്ട് സെഷൻ കൂടി ഉണ്ടാവും ലാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം കുറച്ച് ഡ്യൂറേഷൻ കൂടിയതായിരിക്കും. അതിൻ്ദിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ലെവലിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് നമ്മൾ ആ രീതിയിൽ നിന്നൊക്കെ മാറി. ടൈമാണെങ്കിലും അതെ, ഭക്ഷണത്തിൻ്റെ രീതിയാണെങ്കിലും അതെ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് മാറി. എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോർമൽ ഡയറ്റ് പ്ലാനിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പക്കാ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് രീതിയിലല്ല നമ്മുടെ ഡയറ്റ് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഡയറ്റ്, കഴിക്കേണ്ട ഭക്ഷണങ്ങളാണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒറ്റ ദിവസം പോലും ഒഴിവാക്കാതെ ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഡയറ്റും, രണ്ടിനും ഒരേ പ്രാധാന്യമാണുള്ളത്. നമ്മളെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച്, ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത്, അതായത് ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, ഇനി നിങ്ങൾ ഫസ്റ്റ് ഡേ മുതൽ വീണ്ടും ഒരു റൗണ്ടായിട്ട് വരിക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമുക്കൊരു ഒരു 1 മന്തൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ഡയറ്റ് മെത്തേഡ് തന്നെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പോയാൽ മതി. ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്കൊരു നോർമൽ ഡയറ്റിലേക്ക് മാറാം. അതായത് എല്ലാ സമയത്തും നമ്മൾ ഒരേ രീതിയിലുള്ള ഡയറ്റോ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് രീതിയാണെങ്കിലും ഒരേ കാര്യം തന്നെ എല്ലാ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും, അതേപോലെ തന്നെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ വർക്കൗട്ട് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ് ആക്കരുത്. ഇനി വർക്കൗട്ട് ആണെങ്കിലും ഒരേ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അതും ചേഞ്ച് ചെയ്തോളാം. ഇന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നോർമൽ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നല്ല നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഡയറ്റാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ 7th ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ 2 ഓപ്ഷൻ ഞാൻ പറയാം. 20:4 നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് 20 മണിക്കൂർ ഫാസ്റ്റിങ്ങും 4 മണിക്കൂർ നമ്മുടെ ഫുഡിൻ്റെ ടൈമുമായിട്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാധാരണ ആളുകൾക്ക്. ഈ ഒരു പ്ലാന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഷുഗർ, ബി പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ ഇങ്ങനെയുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ പോയിട്ടുള്ള രീതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. പിന്നെ PCOD അല്ലെങ്കിൽ PCOS ഇങ്ങനെയുള്ള രീതികളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ കാര്യം ഫോളോ ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പേർ ആ രീതിയിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു നോർമലായിട്ടുള്ള ഒരു ഡയറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണക്രമം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ 2 ചോയ്സ് വേണമെങ്കിൽ തരാം. 20:4 അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ ഡയറ്റും. ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 16:8 ഈ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കുറച്ച് നാൾ അങ്ങനെയുള്ള ഡയറ്റ് രീതികൾ ഫോളോ ചെയ്തിട്ട് വേണം 20:4 വരാനായിട്ട്. പിന്നെ 20:4 ആ റേഷ്യോ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പോൾ ഒരു 6-10 വരെയോ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ 6-10 വരെയോ അങ്ങനെയുള്ള സമയമൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ കുറച്ച് ഫാറ്റ് അടങ്ങിയിട്ടുള്ള, നോർമൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ളതും അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കണം. പിന്നെ 20 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കഴിക്കാതിരിക്കരുത്. ധാരാളം വെള്ളം കുടിക്കാം, നിങ്ങൾക്ക് ജ്യൂസുകൾ കഴിക്കാം, അങ്ങനെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കഴിച്ചു പോവാം. കാരണം 20 മണിക്കൂർ നമ്മൾ വെറും വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നിന്നാൽ നിങ്ങളെ ബോഡി അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഫോളോ ചെയ്തിട്ട് പിന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയാലും മതി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ ഒരു റേഷ്യോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്കൊരു നോർമൽ രീതി തന്നെ പോയാൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് നമ്മൾ, ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ടൈം റേഷ്യോ തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഡയറ്റിൽ ആകെ നമ്മൾ ഒരു ദിവസം മാത്രമാണ് വൈകുന്നേരം 7 മണി വരെയുള്ള ടൈം നമ്മൾ നീട്ടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഒരു 1 മന്ത് നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേഷനും തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് സാധാരണ പോലെ തന്നെ രാവിലെ നമ്മൾ നോർമൽ വാട്ടർ നമുക്ക് കുടിക്കാം. തുടക്കത്തിൽ നമുക്ക് രാവിലെ 8:30 നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് കഴിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ പാല് കുടിച്ചിട്ടാണെങ്കിൽ ബ്രേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക് ഉപയോഗിക്കാം. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിയാസീഡ് കിട്ടിയിട്ടുള്ള വാട്ടർ അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നോർമലി പറഞ്ഞ പോലെ തന്നെ 9:30 അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു ഓപ്ഷൻ വെക്കാം, 9:30 അല്ലെങ്കിൽ 9:00 ഈ ഒരു ഹാഫ് അവറിനുള്ളിൽ നിങ്ങൾ കഴിച്ചാൽ മതി. ഈ 2 സമയം തരാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത് സാധാരണ പോലെ തന്നെ ചപ്പാത്തി പ്ലസ് ദാൽ കറി, അതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള കറികളൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മാക്സിമം എഗ് വൈറ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ചിന് മുമ്പായിട്ട് 11 മണി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾ സലാഡ് ഉപയോഗിക്കാം. ഈ സമയത്ത് വെജിറ്റബിൾ സലാഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പഴമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് കഴിക്കണമെന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. എന്നിരുന്നാലും ഇടവിട്ട് നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം മാത്രം നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ലഞ്ച്,
ലഞ്ചിന്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു നോർമൽ ഡയറ്റ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചോറ് കഴിക്കാം. ചോറെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഒരു ഓപ്ഷൻ തരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ചോറൊന്നും കഴിക്കരുത്, വളരെ കുറഞ്ഞ അളവിൽ ചോറും കൂടുതലായിട്ട് കറികൾ ഉപയോഗിക്കുക. ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പയർ ഉപയോഗിച്ചിട്ടുള്ള തോരൻ കഴിക്കാം, വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടുള്ള ഏത് കറിയും നിങ്ങൾക്ക് കഴിക്കാം, ഇനിയിപ്പോൾ സോയാബീൻ ആണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി നോണ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രണ്ട് ഓപ്ഷൻ തരാം. അതായത് ഫിഷ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഏതെങ്കിലും ഒന്ന് കഴിക്കാം. ഇത് ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കറി വെച്ച രണ്ടോ മൂന്നോ പീസ് കഴിക്കാം, അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയും, ആ രീതിയിൽ കഴിച്ചാൽ മതി. അപ്പോൾ ചോറിൻ്റെ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഡയറ്റിൽ മൊത്തത്തിലാണെങ്കിലും രണ്ട് ദിവസം നമ്മൾ ചോറാഡ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനും അധികം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കാറ്. പക്ഷേ നമ്മൾ എത്ര കഴിക്കുന്നു, ഏതൊക്കെ സമയങ്ങളിൽ കഴിക്കുന്നു എന്നൊക്കെ അനുസരിച്ചാണ് നമ്മളെ ബോഡി വെയിറ്റ് വർദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ ചോറ് കഴിക്കുകയും ഒരളവിൽ കൂടുതൽ ചോറ് കഴിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ പ്രശ്നം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഈ രീതിയിലുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ചോറ് വേണ്ടാന്നുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിന് പകരമായിട്ട് ചപ്പാത്തി കഴിക്കാം, ഒക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകുന്ന ഡയറ്റിൽ ഒരു സമയത്ത് പോലും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കണം എന്ന് പറയുന്നില്ല. വളരെ ടൈറ്റായിട്ടുള്ള രീതി ഫോളോ ചെയ്തിട്ട് നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് വളരെയേറെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി വരുന്നത് നമ്മുടെ വൈകുന്നേരം. 4:30 നമ്മൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം. ഒരു ചപ്പാത്തി കഴിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ സലാഡ് കഴിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു കറികൾ ഇന്ന് ലാസ്റ്റ് ഡേ ഒക്കെ അല്ലേ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും ഒരുപാട് ഓയിലി ആയിട്ടുള്ളതോ ഫ്രൈ ചെയ്തായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡുകളാണെങ്കിൽ പോലും ആ രീതിയിലുള്ള ഫുഡ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ ഒരു ദിവസത്തെ നോർമലായിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ 20:4 ഞാൻ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് പോയതാണ്. അത് അത്രയും പറ്റുന്നവർ മാത്രം ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പേഴ്സണലി. നമുക്ക് ആ ഒരു സ്റ്റേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള രീതികളൊക്കെ ഒരു നല്ലൊരു ന്യൂട്രീഷൻ്റെയോ ഒരു ഡോക്ടറെയോ ഒക്കെ ഒരു രീതിയിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ. ഡയറക്റ്റ് നമ്മൾ 20:4 കിടക്കുമ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മൾ ജേണി നോക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഡയറ്റിലൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യാനും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ചലഞ്ച് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കുള്ള ഭൂരിഭാഗം ഡൗട്ട്സിൻ്റെ ആൻസർ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടോ പല ആളുകളും കാണുന്നില്ല. അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നര വട്ട ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ വർക്കൗട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നും നമ്മൾ ഒരേ വർക്കൗട്ടല്ല ചെയ്തിട്ടുള്ളത്. ഓരോ സെഷനും നമ്മൾ വ്യത്യസ്തമായിട്ട് മാറ്റി മാറ്റി കൊണ്ടുവരണം ചെയ്തിട്ടുള്ളത്. മൺഡേ ടു സൺഡേ വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങളിപ്പോൾ നമ്മുടെ ഡയറ്റ് പോകുന്ന രീതി എന്ന് പറയുമ്പോൾ, അതായത് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ. അപ്പോൾ ഈ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ ഈ രീതിയിൽ തന്നെ പോയിട്ട് സൺഡേ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഫുഡിനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിനൊക്കെ ഒരു സാധ്യത കൂടുതലുള്ള ദിവസമാണല്ലോ. അതുകൊണ്ട് ആ ഒരു ദിവസം ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഡയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? നമ്മൾ പോയിട്ടുള്ള മിക്ക ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സൺഡേ ആണെങ്കിൽ കൂടിയും, അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ഡേ റൈസും അതിൻ്റെ കൂടെ കറിയൊക്കെ ആ രീതിയിൽ ആക്കിയത് കേട്ടോ. അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരുപാട് വാരി വലിച്ച് കഴിക്കാനോ കിട്ടുന്നതൊക്കെ കഴിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് പോവുക. ഒരു 1 മന്ത് നിങ്ങളിത് ഫോളോ ചെയ്തോളുക. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഡയറ്റിലേക്ക് നമുക്ക് മാറാവുന്നതാണ്, അല്ലെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും ഒരു നോർമൽ രീതിയിലേക്ക് മാറാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മുടെ ചലഞ്ചിനെ കുറിച്ചോ നമ്മുടെ ഡയറ്റിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക, അതിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇനിയും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളുക. പക്ഷേ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ മുതൽ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.